നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ച സംശയം അതിനുള്ള മറുപടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. കാരണം എല്ലാവർക്കും പ്രയോജനമായിക്കോട്ടെ എന്ന് കരുതിയാണ്. നിരവധി ഔഷധങ്ങൾ മാറി മാറി കഴിച്ചിട്ടും സന്താന ഭാഗ്യമില്ലാത്ത ആളുകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. തേൻ എല്ലാവർക്കും അറിയാം. തേന് നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു അമൂല്യ ഔഷധമാണ് തേൻ. ഈ തേന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ ആർത്തവം കൃത്യമായി വരാനും അതുപോലെ തന്നെ ഗർഭാശയത്തെ ശുദ്ധീകരിക്കാനും ഒരു വിശേഷപ്പെട്ട ഔഷധമാണ് തേന്. ഗർഭാശയത്തെ ശുദ്ധീകരിച്ച് പുരുഷ ബീജത്തെ സ്വീകരിക്കാൻ ഗർഭപാത്രത്തെ സജ്ജമാക്കുന്നതാണ് തേനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. ഇനി രണ്ടാമത്തെ ഔഷധം എന്ന് പറയുന്നത് നമ്മുടെ അമുക്കുരമാണ് അല്ലെങ്കിൽ അശ്വഗന്ധം. 25 ഗ്രാം അശ്വഗന്ധ പൗഡർ 1/2 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അത് വറ്റിച്ച് 1/4 ആക്കുക. അത് തണുത്തതിന് ശേഷം അത് അരിച്ചെടുത്ത് അതിൽ 12 ഗ്രാം നെയ്യും 25 ഗ്രാം ശുദ്ധമായ ചെറുതേനോ വൻതേനോ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നെയ്യും തേനും തുല്യ അളവിലെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നെയ്യ് 12 ഗ്രാമും തേന് 25 ഗ്രാമും ആക്കി എടുക്കുന്നത്. അതിനുശേഷം രാവിലെയും വൈകുന്നേരവും ഈ 1/4 ആക്കി വറ്റിച്ചെടുത്തതിൻ്റെ പകുതി രാവിലെയും പകുതി വൈകുന്നേരവും ഒരു ഗ്ലാസ് പാലിനോടൊപ്പം കഴിക്കുന്നത് ഈ പറഞ്ഞ സന്താന ഭാഗ്യം ലഭിക്കാൻ വളരെ വിശേഷപ്പെട്ടൊരു ഔഷധമാണ്. 3 മാസം കണ്ടിന്യൂസ് ആയിട്ടത് ഉപയോഗിക്കണം. പുരുഷന്മാർക്കാണെങ്കിൽ കൗണ്ട് കുറവുള്ള പുരുഷന്മാർക്ക് അതുപോലെ ബീജത്തിൻ്റെ ക്വാളിറ്റി കുറവുള്ള പുരുഷന്മാർക്കൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധം കൂടിയാണ് ഇത്. എല്ലാ ആയുർവേദ ഔഷധങ്ങളും ഒരു വൈദ്യനിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കാം. തിരുതാളിയുടെ വേര് നിഴലിലിട്ട് ഉണക്കി അത് പൊടിച്ച് 3 ഗ്രാം ശുദ്ധമായ തേനിൽ ചേർത്ത് രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കുന്നത് ഇത് 3 മാസം ഉപയോഗിക്കണം. ഈ പറഞ്ഞ സന്താന ഭാഗ്യം ലഭിക്കാൻ വളരെ വിശേഷപ്പെട്ട ഔഷധമാണ്. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.